പുരുഷ സൂക്തത്തിലെ 18-ാമത്തെ മന്ത്രം. ചില ചില ഭാഗങ്ങളിൽ ഇനിയും കുറച്ചുകൂടി മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചിലർ പാരായണം ചെയ്യുമ്പോൾ 18 മന്ത്രങ്ങളെ പാരായണം ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ 18 മന്ത്രങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ആ 18 മന്ത്രങ്ങളിൽ അവസാനത്തെ മന്ത്രമാണ്. പലപ്പോഴും ഫലശ്രുതികളൊക്കെ അവസാനമാണല്ലോ വരിക. ഇപ്പൊ വിഷ്ണു സഹസ്രനാമത്തിൽ, വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതി, അതായത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ദിവസവും ജപിക്കുന്നവർക്ക് എന്താണ് ഫലം, ദിവസവും ജപിച്ചില്ല പ്രത്യേക ദിവസങ്ങളിൽ ജപിക്കുന്നു എന്ത് ഫലം, ഇന്ന ആൾക്കാർ ജപിച്ചു കഴിഞ്ഞാൽ എന്ത് ഫലം, വേറെ കൂട്ടത്തിലുള്ള ആൾക്കാർ ജപിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം, അങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അതേപോലെ ഈ പുരുഷ സൂക്തത്തിന്റെ മന്ത്രങ്ങൾ നന്നായിട്ട് അറിഞ്ഞ് ഗ്രഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം. 18-ാമത്തെ മന്ത്രം, യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ, യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ, താനി ധർമാണി പ്രഥമാന്യാസന്, താനി ധർമാണി പ്രഥമാന്യാസന്, തേഹനാകം മഹിമാനസ്സചന്തേ, തേഹനാകം മഹിമാനസ്സചന്തേ, യത്ര പൂർവേ സാധ്യാ സന്തി ദേവാഃ, യത്ര പൂർവേ സാധ്യാ സന്തി ദേവാഃ. ഇതില് ഇതുവരെ കണ്ട ഭാഗങ്ങൾ ഒന്ന് സംഗ്രഹിച്ചുകൂടി പറയാണ്, അതിനുശേഷം ഫലശ്രുതിയും പറയാണ്. ഈ ന്യൂസിലൊക്കെ ഈ വാർത്തകളൊക്കെ വായിക്കുമല്ലോ. അപ്പൊ നല്ലൊരു വാർത്തയുടെ ലക്ഷണം എന്താണ്? വാർത്ത വായിക്കുന്നതിൽ ആദ്യം അവര് പ്രധാന വാർത്തകൾ 1, 2, 3, 4 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വാർത്തകൾ വിശദമായിട്ട് ഓരോന്നും പറയും. അതിനുശേഷം അവസാനം വീണ്ടും വാർത്തകൾ സംഗ്രഹിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മള് ഈ പരീക്ഷകൾക്കൊക്കെ എഴുതുമ്പോഴും ഇതേ ഒരു ചിലരൊക്കെ നന്നായിട്ട് എഴുതും. എങ്ങനെ എഴുതുക? പരീക്ഷയ്ക്ക് മാത്രമല്ല, ഈ പ്രവചനം ചെയ്യുമ്പോഴും പ്രസംഗമൊക്കെ ചെയ്യുമ്പോഴും എന്ത് വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ വിഷയങ്ങൾ പുസ്തകത്തിലാണെങ്കിലും വാക്കിലൂടെ ആണെങ്കിലും ഈ ഒരു രീതി നല്ല രസമാണ്. അത് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കാവ്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഇത് കാണാം. അതായത് ആദ്യം നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അത് സംഗ്രഹിച്ച് പറയണം, പിന്നീട് അത് വിശദമായിട്ട് പറയണം, പിന്നെ പറഞ്ഞതിനെ വീണ്ടും സംഗ്രഹിച്ച് പറയണം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് ഋഷി സംഗ്രഹിച്ച് പറയാണ്, പിന്നീട് അതിന്റെ ഫലം കൂടി ചൊല്ലിയാൽ എന്താണ് ഫലം. യജ്ഞേന യജ്ഞം അയജന്ത ദേവാഹ, താനി ധർമാണി പ്രഥമാനി ആസൻ, തേഹ നാകം മഹിമാനഹ സചന്തേ, യത്ര പൂർവേ സാധ്യാഹ സന്തി ദേവാഹ. ഇവിടെ പറയാണ് പുരുഷ സൂക്തത്തില് തുടക്കത്തിലൊക്കെ ആ പുരുഷന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം ദേവന്മാര് മാനസികമായി യജ്ഞം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. സൃഷ്ടിക്ക് മുൻപ് ദേവന്മാര് ആ വിരാട് പുരുഷനെ തന്നെ പശുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യജ്ഞേന യജ്ഞം അയജന്ത ദേവാഹ, ദേവാഹ ദേവന്മാര് അയജന്ത യജിച്ചു യജ്ഞം ചെയ്തു, യജ്ഞം അയജന്ത യജ്ഞം ചെയ്തു, എന്ത് വെച്ചിട്ടാണ് യജ്ഞം ചെയ്തത്? യജ്ഞേന യജ്ഞം അയജന്ത, യജ്ഞേന യജ്ഞം കൊണ്ട് യജ്ഞം ചെയ്തു. അപ്പൊ ഇവിടെ യജ്ഞേന എന്ന് പറയുമ്പോൾ യജ്ഞം കൊണ്ട് എന്ന് പറയുമ്പോൾ യജ്ഞ പുരുഷനെ, അതാണ് വിരാട് പുരുഷനെ, നമ്മുടെ ഭഗവാൻ അല്ലെങ്കിൽ പുരുഷൻ തന്നെയാണ് യജ്ഞസ്വരൂപൻ. ഇപ്പൊ ഭാഗവതത്തിലൊക്കെ വരാഹ അവതാരത്തിൽ പറയുന്നുണ്ട്, വരാഹമൂർത്തിയായിട്ട് പന്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ വന്നു. പക്ഷേ ആ പന്നി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്വരൂപമാണ്, യജ്ഞവരാഹമൂർത്തി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട്? ആ ഭഗവാന്റെ ഓരോ ഭാഗവും യജ്ഞത്തിന് തുല്യമാണ്. ഭഗവാന്റെ ആ വരാഹമൂർത്തിയുടെ ഓരോ ഭാഗവും യജ്ഞത്തിന്റെ ഓരോ ഭാഗമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. വാല് ഇന്നതാണ്, മുഖം ഭാഗം ഇന്നതാണ്, കാലുകൾ പാദങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഭഗവാൻ തന്നെ യജ്ഞ സ്വരൂപിയാണ്. അതുകൊണ്ട് ഇവിടെ യജ്ഞേന എന്ന് പറയുമ്പോൾ യജ്ഞ പുരുഷൻ, യജ്ഞ പുരുഷനെ കൊണ്ട് ദേവന്മാര് മാനസിക യജ്ഞം നടത്തി. ഈ പലപ്പോഴും നമുക്ക് തോന്നും ഈ യജ്ഞം
സമർപ്പണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിക്കുക, എങ്ങനെയാണ് ആ സമർപ്പണം വരിക എന്നുള്ളൊരു ചോദ്യം വരും. സമർപ്പണത്തെ പറ്റി പറയാനൊക്കെ വളരെ എളുപ്പമാണ്, യജ്ഞത്തിനെ പറ്റി പറയാനും എളുപ്പമാണ്, പക്ഷെ അതെങ്ങനെ നമ്മൾ കൊണ്ടുവരും ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ പല മഹാത്മാക്കളും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പം കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിക്കുമ്പോൾ മുൻപരിചയമില്ലാത്ത, പണ്ടൊക്കെ, ഇപ്പം അങ്ങനെയല്ലോ, പണ്ടൊക്കെ മുൻപരിചയമൊന്നും ഇല്ലല്ലോ. ആ നമ്മുടെ അച്ഛനമ്മമാര് തീരുമാനിക്കുന്നു, അവർ ജാതകമൊക്കെ നോക്കി, ചിലപ്പോൾ ജാതകം നോക്കില്ല, അറിയില്ല, അത് ഓരോരുത്തരുടെ സമ്പ്രദായം അനുസരിച്ച് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് വിവാഹം കഴിക്കുന്നു. അപ്പൊ താലി കെട്ടുന്നു, അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഓഫീസിൽ പോയിട്ട്, എന്താണ് ഓഫീസിന്റെ പേര്, രജിസ്ട്രാർ ഓഫീസ്, ആ അവിടെ പോയിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു. പിറ്റേ ദിവസം മുതൽ ഒരു പൂർണ്ണമായിട്ടുള്ള സമർപ്പണമല്ലേ, പതി പത്നിക്ക് വേണ്ടി, പത്നി പതിക്ക് വേണ്ടി. അപ്പോൾ പതി എന്തൊക്കെ കർമ്മം ചെയ്യുമോ അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്, പത്നിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ ജോലിക്ക് പോകുന്നു, പുറത്തു പോകുന്നു, ഹോട്ടലിലൊക്കെ പോകുന്നു, എന്ത് ചെയ്യുമ്പോഴും എന്തോർക്കും, പത്നിക്ക് വേണ്ടി. പത്നി ഓർക്കും എന്താണ്, പതിക്ക് വേണ്ടി. ഇനി അവർക്ക് കുട്ടികളുണ്ടാവുമ്പോളോ, കുട്ടിക്ക് വേണ്ടി. കുട്ടിയുടെ കുട്ടി ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടി. എവിടെ നിന്ന് വന്നു ഈ സമർപ്പണം, നിന്നെ എന്നല്ലേ സമർപ്പണം എന്ന് പറയുന്നത്. ഒരു ഒന്ന് നമ്മൾ, ആ ഇത് എൻ്റെ പതിയാണ്, എൻ്റെ ആയുഷ്കാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ജീവിത യാത്രയിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാധകൻ എന്ന് പറയാം നമുക്ക്. അപ്പം ആ ഒരു ഭാവം ഉള്ളിൽ വന്നപ്പോൾ സമർപ്പണം വന്നുവല്ലോ. ഇവിടെ സമർപ്പണം ആവശ്യമുള്ളത് എന്ന് പറയുമ്പോൾ ആരോടാണ് ചോദിച്ചിരിക്കുന്നത്, ഭഗവാനോടാണല്ലോ, ഭഗവാനോട്, ആ വിരാട് പുരുഷനോട്. അപ്പോഴെങ്ങനെ സമർപ്പണം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജീവിതത്തിൽ ആലോചിക്കണം. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വിവാഹം കഴിക്കുന്നു, പക്ഷേ ആരാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്, അവരെ ശാശ്വതമായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. പക്ഷേ ആരെ വേണം, എപ്പോ വേണമെങ്കിലും യമധർമ്മരാജൻ വന്ന് വിളിക്കാറുണ്ട്, ആരും നമ്മുടെ കൂടെ സഞ്ചരിക്കില്ലല്ലോ എപ്പോഴും. ബുദ്ധൻ, ഒരു ബുദ്ധന്റെ ഒരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത്, ഗൗതമ ബുദ്ധൻ. ബുദ്ധൻ പറയുന്ന ഒരു ഉദാഹരണം എന്താണ്, വീട് വിട്ട് ഇറങ്ങിപ്പോയല്ലോ ബുദ്ധൻ. അപ്പൊ ചോദ്യം ചെയ്തപ്പോൾ ബുദ്ധൻ പറയാണ്, ഒരു നദിയിൽ രണ്ട് തടി കഷ്ണങ്ങൾ ഒഴുകി വരികയാണ്. അപ്പൊ ആ ഒഴുക്കില് ചില സമയങ്ങളിൽ ആ ഒഴുക്ക് കാരണം തടി രണ്ടും ചേർന്നിട്ട് ഇങ്ങനെ ഒഴുകും കുറച്ച് നേരത്തെ. പിന്നീടോ ഒഴുക്ക് മാറിപ്പോകുമ്പോൾ, വെള്ളത്തിന്റെ ഒഴുക്ക് മാറിപ്പോകുമ്പോൾ ആ രണ്ട് തടി കഷ്ണങ്ങൾ മാറി ഒഴുകിപ്പോകും. അപ്പം ഈ തടി കഷ്ണങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ലോകത്തിലും ജീവിതത്തിലും പല പല ബന്ധങ്ങൾ വരുന്നു, പക്ഷേ ആ ബന്ധങ്ങൾ എപ്പോഴും ശാശ്വതമായിട്ട് ഉണ്ടാവുമെന്ന് പറയാനേ പറ്റില്ല. പക്ഷേ എന്നിട്ടും നമുക്കൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ, ഒരു സുഹൃത് ബന്ധം, പതി പത്നി ബന്ധം എന്ന് വരുമ്പോൾ നമ്മൾ അവരെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു. പക്ഷേ ശരിക്കും ഉണ്ടാവുമോ, ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ പറയാണ്, ആ വിരാട് പുരുഷൻ ഭഗവാൻ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഭഗവാൻ ഒരിക്കലും നമ്മൾ വിട്ടു പോവുകയില്ല. ഈ ജന്മത്തിൽ മാത്രമല്ല, എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ, ഇനി എത്ര ജന്മങ്ങൾ, അധികം ജന്മങ്ങൾ എടുക്കാതെ വരട്ടെ, എത്ര ജന്മങ്ങൾ ഇനി വരാനുണ്ടോ, എല്ലാത്തിലും നമ്മുടെ കൂടെ ഒരു നിമിഷം പോലും നമ്മളെ വിട്ട് പിരിയാതെ ഇരിക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതറിഞ്ഞാല് ഈ സമർപ്പണം വരുമോ ഇല്ലയോ, തീർച്ചയായിട്ടും വരും. അപ്പൊ ശാശ്വതമായിട്ട് നമ്മളെ അറിയാതെ നമ്മുടെ കൂടെ നിൽക്കുന്നു. ഭാഗവതത്തിന്റെ ഭാഷയിൽ പറയണമെങ്കിൽ അജ്ഞാത സഖ, ഭാഗവതത്തിൽ പുരഞ്ജന ഉപാഖ്യാനം എന്നൊരു ഇത് സന്ദർഭം വരുന്നുണ്ടല്ലോ, അവിടെ അജ്ഞാത സഖ എന്നാണ് പറയുന്നത്. ഭഗവാനെ നമ്മളറിയുന്നില്ല, പക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളത് ഭഗവാൻ അറിയാം. ആ അജ്ഞാത സഖ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിവേകം നന്നായിട്ട് ആലോചിക്കണം. എല്ലാവരുടെ അനുഭവത്തിൽ നിന്നും നന്നായിട്ട് ആലോചിച്ചിട്ട് ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമർപ്പണം വരും. അങ്ങനെയാണ് ഈ ദേവന്മാർ യജ്ഞം ചെയ്തത്. ആ യജ്ഞത്തിൽ നിന്നും എന്തുണ്ടായി, താനി ധർമാണി പ്രഥമാനി ആസൻ, അതിൽ നിന്നും പ്രഥമമായിട്ടുള്ള ധർമ്മങ്ങൾ ഉണ്ടായി. അതായത് ഇപ്പൊ നമ്മുടെ മുതിർന്നവർ എന്ത് ധർമ്മം എന്താണോ ആചരിക്കുന്നത്, അവരുടെ വ്യവഹാരം, വാക്കുകള്, മനസ്സ് രീതിയിലുള്ള ചിന്താ രീതികൾ, എന്തെല്ലാം അവര് ചെയ്തുവോ അതേ ആയിരിക്കും ഫോളോ ചെയ്യാം വരും തലമുറകൾ. അപ്പൊ റോൾ മോഡൽ ആരാണ്, നമ്മുടെ മുതിർന്നവരാണല്ലോ. അതേപോലെ ദേവന്മാർ ചെയ്ത ആ യജ്ഞത്തിൽ നിന്നും എല്ലാത്തിൻ്റെയും ആധാരമായിട്ടുള്ള ധർമ്മം ഉണ്ടായി. പ്രഥമാനി ധർമാണി ആസൻ, അതിൽ നിന്നുമാണ് ധർമ്മം. ധർമ്മം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്തോ അതാണല്ലോ ധർമ്മം. അപ്പോൾ യജ്ഞത്തിൽ നിന്നും എന്ത് ധർമ്മമാണ് ഉണ്ടായത്, യജ്ഞം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്തിഭാവത്തോടുകൂടി ആദരഭാവത്തോടുകൂടി എല്ലാവരുടെയും നന്മയ്ക്ക് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണല്ലോ. അപ്പൊ അതിൽ നിന്നും എന്തൊക്കെ ധർമ്മമായി ആയിരിക്കും പുറത്തു വന്നിട്ടുണ്ടാവുക, എല്ലാം ഉണ്ടാവും അതിൽ. സത്യം, ധർമ്മം, ക്ഷമ, മൂല്യങ്ങള്, എല്ലാവിധ ധർമ്മങ്ങൾ, അതായത്
എന്ത് ബന്ധത്തിലും ഇപ്പൊ സുഹൃത് ബന്ധമുണ്ട്, പതി പത്നിമാര് ബന്ധമുണ്ട്, എല്ലാവിധ ബന്ധങ്ങളിലും ഉള്ള ധർമ്മം. ധർമ്മം എന്ന് പറയുമ്പോൾ വലിയ വിശദമായിട്ടുള്ളൊരു ഇതാണ്, ആശയമുള്ള ഒരു പദമാണ്. അതുകൊണ്ട് അതിന്റെ വിശദമായിട്ടുള്ള അർത്ഥത്തെ കടക്കുന്നില്ല. അപ്പൊ ആ റോൾ മോഡൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മം അതിൽ നിന്നും ഉണ്ടായി. താനി ധർമാണി പ്രഥമാണി ആസൻ. ഇപ്പൊ ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞു. ഇനി പറയാണ്, ശരി, ഇനി എന്ത് സന്തോഷമാണ് നമ്മൾ ഇനി അനുഭവിക്ക. ഇതിൽ പറഞ്ഞു അമൃതത്വമാണ് നമ്മൾ വരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ജനിക്കില്ല, മരിക്കില്ല. പക്ഷേ ജനിക്കില്ല മരിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, ഓ, അതെന്തോ ഒരു രസമില്ലല്ലോ. ജനിക്കുക മരിക്കുകയല്ലോ ഒരു രസമുള്ളത് അല്ലേ? പല പല ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് ജനനവും മരണവും ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ബോറിംഗ് ആയിട്ട് തോന്നും അല്ലേ? ഇത് ജനിക്കണം, പിന്നെ കുറച്ച് കഷ്ടപ്പെടണം, പിന്നെ മരിക്കണം, പിന്നെ വീണ്ടും ജനിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ജനിക്കുന്നത് മരിക്കുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആ സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനിക്കുകയും മരിക്കുകയും വേണ്ടല്ലോ. അതിനെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. തേഹ നാക്കം മഹിമാന സചന്തേ. സചന്തേ എന്ന് പറയുമ്പോൾ പ്രാപിക്കുന്നു. എന്തിനെ തേ? തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരേത് ഏതേത് സാധകന്മാരാണോ ഈ യജ്ഞപുരുഷനെ അറിഞ്ഞ് ആ സാധനയിലൂടെ ഉൾക്കൊള്ളുന്നത്, അവരെന്തിനെ പ്രാപിക്കുന്നു? ഹാ ഹാ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹിമാനഹ നാക്കം, മഹിമയുള്ള നാക്കത്തിനെ. ഇവിടെ നാക്കം എന്ന് പറയുമ്പോൾ സ്വർഗം എന്ന ആ പദം കൊണ്ട് അർത്ഥം സൂചിപ്പിക്കുന്നു. നാക്കം, കം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആ ചേർക്കുകയാണെങ്കിൽ അതിന്റെ നേരെ വിപരീതം വരും. ആ കം എന്ന് പറയുമ്പോൾ സുഖം അല്ല, ദുഃഖം. കം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം, അക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ദുഃഖം. ഇനി വീണ്ടും ഒരു നാ ചേർക്കാണ്, വീണ്ടും ഒരു ഓപ്പോസിറ്റ്. അപ്പൊ എന്താണ്? വീണ്ടും സുഖം തന്നെ വന്നു അല്ലെ. അപ്പൊ ദുഃഖത്തിന്റെ കണിക പോലും ഇല്ലാത്ത സ്ഥലമാണ് സ്വർഗം അല്ലെങ്കിൽ നാക്കം. സ്വർ സുഖം ഗച്ഛതി ഇതി സ്വർഗ എന്ന് പറയും, നാക്കം. പക്ഷെ ഇവിടെ നമ്മൾ ബാഹ്യമായിട്ട് നമ്മൾ ഈ സ്വർഗലോകം ദേവതമാരെയൊക്കെ ഇരിക്കുന്ന സ്ഥലം അതല്ല, അതും എടുക്കാം ഇവിടെ. അതായത് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഭ്യുദയമേ ഉണ്ടാവുള്ളൂ, പതനം സംഭവിക്കില്ല. വേണമെങ്കിൽ ദേവലോകത്ത് പോവാം, ദേവലോകത്ത് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ. ഇപ്പോഴത്തെ ദേവലോകം എന്ന് പറയുമ്പോൾ അമേരിക്ക, ചൈന, അങ്ങനത്തുള്ള സംഭവങ്ങൾ, സ്ഥലങ്ങൾ. നമ്മൾ പറയും, അയ്യോ അവിടെ ഒന്നും പോവേണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഭാരത ലോകം തന്നെയാണ്, ഭാരത ഭൂമി തന്നെയാണ് സ്വർഗം ഞങ്ങൾക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇവിടെ നാക്കം എന്ന് പറയുമ്പോൾ സുഖം, ആനന്ദം. ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തൊരു സുഖമാണല്ലേ. നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ ഉറങ്ങാണ്, പക്ഷെ എന്നിട്ടും ഉറക്കം മതിയെന്ന് നമ്മൾ പറയില്ലല്ലോ. എത്ര ഉറങ്ങിയാലും നമുക്ക് മതിയാവില്ല. നമ്മൾ പാതിരാത്രി ആരെങ്കിലും നമ്മളെ വിളിപ്പിച്ചു 2 മണിക്ക്, ഓ ശല്യം, എന്താ വിളിക്കുന്നേ, ഒന്ന് സുഖമായിട്ട് ഒന്ന് ഉറങ്ങിക്കോട്ടെ ഞാൻ, എന്നിട്ട് ശരി സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്, ഉറങ്ങിക്കോളൂ കേട്ടോ, ശരി സന്തോഷം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഉറങ്ങുന്നു അല്ലേ. ഉറക്കത്തിനെ പറ്റി ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ ഈ ഉറക്കം എന്ന് പറഞ്ഞ ആ അവസ്ഥ, നല്ലവണ്ണം ഉറങ്ങുന്ന സുഷ്ടു സുപ്തി, അതിനാണ് സുഷുപ്തി. ഈ സുഷുപ്തി അവസ്ഥയെ പറ്റി നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം അതില് നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമായ ആനന്ദം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ ആനന്ദം അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മള് വ്യവഹാര സമയത്ത് ജാഗ്രത് പ്രപഞ്ചത്തില് എന്തിൽ നിന്നൊക്കെ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടോ, ആ ആനന്ദം കിട്ടുന്ന വസ്തുക്കളോ വ്യക്തികളോ ഒന്നും ഇല്ല അവിടെ. എന്റെ പ്രിയപ്പെട്ട പത്നി അല്ലെങ്കിൽ പ്രിയപ്പെട്ട പതി, പ്രിയപ്പെട്ട പുത്രൻ, പ്രിയപ്പെട്ട വീട്, പ്രിയപ്പെട്ട കാറ്, പ്രിയപ്പെട്ട നായ, ഓ അതിന് വിട്ടു പറയരുതല്ലോ. ചിലർക്ക് പ്രിയപ്പെട്ട ആ മരങ്ങള്, ഗാർഡന്, ഒന്നും എന്റെ കയ്യിലില്ല, പക്ഷെ എന്നിട്ടും ഞാൻ സുഖം. പ്രിയപ്പെട്ട ഏറ്റവും വലിയത് എന്താണെന്നറിയോ? ഈ പ്രിയപ്പെട്ട എല്ലാം ബന്ധിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട എന്നോടാണെന്നോ, അതിനാണല്ലോ അഹങ്കാരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ഞാൻ, ഞാൻ എന്നുള്ള അല്പമായിട്ടുള്ള വ്യക്തിത്വം. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ദർശിക്ക, ആ വ്യക്തിത്വം പോലും ഉറക്കത്തിലില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ ലയിപ്പിച്ചു, പക്ഷെ അന്നിട്ടും ഒരു സുഖമുണ്ടല്ലോ. അപ്പൊ അതാരാ അനുഭവിക്കുന്ന ആ സുഖം? അവിടെ ഞാനില്ലല്ലോ അനുഭവിക്കുന്ന ആള്. ആ അനുഭവിക്കുന്ന ആളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആ അനുഭവിക്കുന്ന ആളെ ഹോമിക്കണം. നമ്മൾ കണ്ടുവല്ലോ, മനസ്സ് യജ്ഞ പുരുഷനാകുന്ന ആ മനസ്സിനെയാണ് സമർപ്പിക്കുന്നത്. എന്താണ്? മൃഗീയ വാസനകൾ. ആ ഭഗവാനും ഞാനും തമ്മിൽ വേർതിരിക്കുന്ന എന്താണോ ആ മനസ്സിനെ, ആ അഹങ്കാരത്തിനെയാണ് ഹോമിക്കേണ്ടത്. അത് ആ വ്യക്തിത്വത്തിനെ സൂചിപ്പിക്കുന്നു. ആ വ്യക്തിത്വം പോലും ഇല്ല എങ്കിലും ഇവിടെ പരമാനന്ദം. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഉറക്കം
നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു. അപ്പൊ എന്തായിരിക്കും ആനന്ദം? അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നാഗം മഹിമാനഹ സജന്തേ, അപരമമായിട്ടുള്ള ആനന്ദത്തിനെ നമ്മൾ പ്രാപ്തമാക്കുന്നു. ശരി, അവിടെ വേറെ ആരൊക്കെയാ ഉള്ളത്? യത്ര, എവിടെയാണോ, പൂർവേ, നേരത്തെ തന്നെ, സന്ധി ഉണ്ട്. ആരൊക്കെ? ദേവാഹ സാധ്യാഹ, ദേവന്മാരും സാധ്യ. സാധ്യാഹ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദേവന്മാരുടെ തന്നെ വേറെ ഒരു വകഭേദത്തിലുള്ള ആളുകളാണ് സാധ്യാഹ. ചിലർ പറയും അത് ഋഷിമാരും ആകാം. അതായത് ദേവലോകം എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നേരത്തെ തന്നെ ദേവന്മാരും ഋഷികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ലോകത്തിനെ നമ്മൾ പ്രാപിക്കാം. ഇല്ലായെങ്കിലോ? എത്ര 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 പേരാണ് ഇങ്ങനെ സാക്ഷാത്കാരം നേടി ഭഗവാനെ ലയിച്ചിട്ടുള്ളത്? അങ്ങനെയും നോക്കാം. ഇപ്പൊ ഇവിടെ ദേവന്മാര് സാധ്യന്മാർ എന്ന് പറയുമ്പോൾ എത്ര എത്ര ഋഷികൾ, എത്ര എത്ര ദേവന്മാര് ആ പുരുഷനെ അറിഞ്ഞ് ഭഗവാൻ ലയിച്ച് ആനന്ദം പ്രാപ്തമാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. ഇതൊരു പുതിയതായിട്ടുള്ള ഒരു സംഭവമേ അല്ല. ജീവന്മാര് വരുന്നു, അവർ ഭഗവാനെ അറിയുന്നു, സാക്ഷാത്കാരം നേടുന്നു. ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു എന്താ പറയാ, സിനിമ എന്ന് പറയാം, ജാഗ്രത് പ്രപഞ്ചമാകുന്ന ഈ സിനിമ. അപ്പൊ നമുക്കും ഇതിൽ നിന്നും പരമാനന്ദം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഈ ഋഷി അവസാനത്തെ മന്ത്രം കൊണ്ട് ഇതിന് പൂർത്തീകരിക്കുന്നത്. എല്ലാവർക്കും ആവശ്യം അത് തന്നെയല്ലേ? ആനന്ദം തന്നെയാണല്ലോ എല്ലാവർക്കും ആവശ്യം. ആനന്ദം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ദുഃഖം അല്പം കിട്ടിയാലും നമ്മൾ അതിനെ നമ്മൾ മാറ്റി നിർത്തും, ത്യജിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ആനന്ദം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. എന്തുകൊണ്ട്? ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അപ്പൊ അതിനെ അറിയമേ മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. ഒരു കഥ പറയും പണ്ട്, അതായത് ഭഗവാനെ പുറത്ത് കാണാമായിരുന്നു ഒരു വ്യക്തിയായിട്ട്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നു, പക്ഷെ ഭഗവാനെ വ്യക്തിയായിട്ട് കാണാൻ പറ്റി. അപ്പൊ എല്ലാവരും കംപ്ലൈന്റ് പറയാൻ തുടങ്ങി ഭഗവാനോട്. ഭഗവാന് സമയമേ ഇല്ല, രാ പകൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഓരോരുത്തർ പരാതി പറയും. ഒരാൾ പോയിട്ട് പറയും എനിക്ക് കല്യാണം കഴിക്കണം, ഇന്ന വ്യക്തിയെ കല്യാണം കഴിക്കണം. മറ്റയാൾ പോയിട്ട് പറയും എനിക്ക് ഇന്ന വ്യക്തിയെ ഡൈവോഴ്സ് ചെയ്യണം. ആരെയാണ്? ഇതിന് മുൻപ് തൊട്ട് മുമ്പ് വന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ആള് തന്നെ വേറൊരാളെ പറയാണ് എനിക്ക് അതന്നെ ഡൈവോഴ്സ് ചെയ്യണം. ഒരാൾ വന്നിട്ട് പറയും എനിക്ക് നന്നായിട്ട് മഴ പെയ്യണം, കാരണം എന്നാലേ എനിക്ക് കൃഷി ഇത് ചെയ്തു വരുള്ളൂ, പുരോഗതി വരുള്ളൂ. അടുത്ത ആൾ വന്നിട്ട് പറയണ് ആ അവൻ്റെ സ്ഥലത്ത് മഴ പെയ്യാൻ പാടില്ല കേട്ടോ, തൊട്ട് മുമ്പ് വന്നില്ലേ അവൻ്റെ സ്ഥലത്ത്. അപ്പൊ ഭഗവാൻ തോന്നി ഈശ്വര ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വെട്ടാവും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഏറ്റവും രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് ഭഗവാൻ പോയി ഒളിഞ്ഞു. എവിടെയാണ്? എല്ലാവരുടെയും ഉള്ളില്. അപ്പൊ എല്ലാവരുടെ ഉള്ളില് സുന്ദര കുട്ടപ്പനായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പൊ ആരും ഉള്ളിലേക്ക് അന്വേഷിക്കുന്നില്ല. ഭഗവാന് തോന്നി എല്ലാവരും പുറത്തേക്കാണല്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അകത്തേക്ക് നോക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ളവർ കണ്ടുപിടിക്കുന്നു എന്താണ്? ഈ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്, ആ ഭഗവാൻ തന്നെ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് ശരിക്കും നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും സേവിക്കാനും പറ്റുള്ളൂ. അതാണല്ലോ ആവശ്യം. നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അറിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ധർമ്മം മാത്രമേ പ്രചരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തി മാത്രമേ ശരിക്കും ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ വ്യക്തിക്ക്. അപ്പൊ നമുക്കും പുരുഷ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് അതിൽ എന്താണോ ഋഷി പറഞ്ഞിരിക്കുന്നത് അത് നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നാഗം നമുക്കും കിട്ടും, നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇപ്പൊ പുരുഷ സൂക്തം എന്ന സുന്ദരമായ ഗ്രന്ഥം നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് എനിക്കും അത് മനനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഭഗവാനെ, എൻ്റെ ഉള്ളിലുള്ള ഭഗവാനെയും നമസ്കരിച്ചുകൊണ്ട് ഈ പുരുഷ സൂക്ത ഗ്രന്ഥം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.